അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് അള്ളാഹു നുബുവത്ത് നൽകിയത്. നുബുവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നുബുവത്ത് എന്ന് പറഞ്ഞാൽ നബിപ്പട്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ പദവിയാണ് നബിപ്പട്ടം നൽകി ആദരിക്കുക എന്നത്. നബിതങ്ങൾക്ക് അള്ളാഹു നബിതങ്ങളുടെ 40-ാമത്തെ വയസ്സിലാണ് ഈ ഒരു അതിമഹത്തായ പദവി നൽകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, എഴുത്തും വായനയും അറിയാതെയാണ് നബിതങ്ങൾ മക്കയിൽ വളർന്നത്. നബിതങ്ങൾക്ക് എഴുതാനറിയില്ല, അതുപോലെ തന്നെ വായിക്കാനറിയില്ല. അക്ഷരാഭ്യാസമില്ലാതെയാണ് നബിതങ്ങൾ മക്കയിൽ ജീവിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടിയായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ബിംബങ്ങളും ബിംബാരാധനയും നബിത്തങ്ങൾക്ക് വലിയ വെറുപ്പായിരുന്നു. നബിത്തങ്ങൾ മക്കയിലേക്ക് പൂജാതരാകുന്ന കാലഘട്ടങ്ങളിലൊക്കെ അവിടെയുള്ള ആളുകൾ കല്ലുകളെയും അതുപോലെ തന്നെ ബിംബങ്ങളെയുമൊക്കെ ആരാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ആ ഒരു പൈശാചികതയിൽ നിന്നും നേർവഴിയിലേക്ക് എത്തിക്കാനാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു നബിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ നബി തങ്ങൾക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ ബിംബങ്ങളോടും ബിംബങ്ങളെ ആരാധിക്കുന്നവരോടും വലിയ വെറുപ്പായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞു, വിശ്വസ്തത, പരോപകാരം, ജനങ്ങൾക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ സത്യസന്ധത പോലുള്ള സൽഗുണങ്ങൾ കൊണ്ട് നബിതങ്ങൾ മക്കാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നബിതങ്ങളുടെ വിശ്വസ്തത കണ്ടിട്ട് അവിടെയുള്ള മക്കാനിവാസികളൊക്കെ നബിതങ്ങളെ വിളിച്ചിരുന്നത് അൽ അമീൻ, അൽ അമീൻ എന്നായിരുന്നു, അഥവാ സത്യസന്ധൻ എന്നായിരുന്നു നബിതങ്ങളെ വിളിച്ചിരുന്നത്. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു നബിതങ്ങളെ. എല്ലാവരെയും സഹായിക്കും, ഇങ്ങോട്ട് സഹായിക്കാതെ തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് സഹായിക്കുന്ന, പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു സ്വഭാവശീലമുള്ളവരായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ്. നമ്മുടെയൊക്കെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഒരു ഉമ്മൂമ്മ വിറകുകെട്ടുമായിട്ട് പോകുന്ന സമയത്ത് ആ ഉമ്മൂമ്മ ക്ഷീണിച്ചപ്പം നബിത്തങ്ങൾ അത് നബിത്തങ്ങളുടെ തലയിലേറ്റിയിട്ട് ആ ഉമ്മൂമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്ത സംഭവങ്ങളൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് ഉസ്താദുമാർ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരുമ്പം അതിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, നമ്മൾ കേട്ടിട്ടുണ്ടാകും.
ഇങ്ങനെയുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നബി തങ്ങളുടേത്. നബുവത്തിൻ്റെ മുന്നോടി എന്ന നിലക്ക് നബി തങ്ങൾക്ക് പല വിധത്തിലുള്ള സംഗതികളും അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നത്? ചിലപ്പോൾ ശക്തിയായ ഒരു പ്രകാശം നബി തങ്ങളുടെ മുന്നിലൂടെ ഒരു ശക്തിയായ പ്രകാശം മിന്നിമറയും. വേറെ ചിലപ്പോൾ ആളില്ലാതെ വിളിയും ശബ്ദവുമൊക്കെ നബി തങ്ങൾ കേൾക്കുമായിരുന്നു. യാ മുഹമ്മദ്, ഏ മുഹമ്മദ് നബിയെ, യാ മുഹമ്മദ് എന്നൊക്കെ നബി തങ്ങളുടെ പേരെടുത്ത് വിളിക്കുന്ന വിളിയാളങ്ങൾ ആളില്ലാതെ നബി തങ്ങൾ ഇത്തരത്തിലുള്ള വിളിയും ശബ്ദവുമൊക്കെ കേട്ടിരുന്നു. തിരിഞ്ഞു നോക്കിയാൽ ആളെ കാണുകയില്ല. മുന്നോട്ടും പിന്നോട്ടുമൊക്കെ നോക്കിയാൽ ആളെ കാണുകയില്ല. നബി തങ്ങളെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അതുപോലെ തന്നെ നബി തങ്ങൾ വഴിയോരങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരങ്ങളും കല്ലുകളും പക്ഷിമൃഗാദികളുമൊക്കെ നബി തങ്ങളോട് സലാം പറയുമായിരുന്നു. അതുപോലെ തന്നെ നബി തങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നം പിന്നീട് യാഥാർത്ഥ്യമായി പുലരുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നബി തങ്ങളിൽ അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങൾ ഒറ്റയായിരുന്ന് ആരാധന ചെയ്യാൻ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയിരിക്കെ നബി തങ്ങൾ ഒറ്റയായിരുന്നുകൊണ്ട് ആരാധന ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയ്ക്ക് സമീപത്തുള്ള ഹിറാ പർവ്വതത്തിലേക്ക് പോവുകയാണ്. ആ ഹിറാ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ നബി തങ്ങൾ കഴിയുകയാണ്. നബി തങ്ങൾ താമസിക്കുകയാണ്. ഇവിടം വരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. അങ്ങനെയിരിക്കെ നബി തങ്ങൾ ഹിറാ പർവ്വതത്തിലെ ആ ഗുഹയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് നബി തങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഏത് മലക്ക്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്താണ് ആ മലക്കിൻ്റെ ജോലി? നമ്മൾ പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. എന്താണ് ആ മലക്കിൻ്റെ ജോലി? അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് വഹി അറിയിച്ചു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട മലക്കാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. നബി തങ്ങൾ ഹിറാ ഗുഹയിൽ താമസിക്കുകയാണ്, ഹിറാ ഗുഹയിൽ കഴിയുകയാണ്. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ചിലപ്പോൾ പത്തു രാത്രികൾ. നബി തങ്ങൾ തനിച്ച് പത്ത് രാത്രികൾ ആ ഗുഹയിൽ ചെലവഴിച്ചിട്ടുണ്ട്. മറ്റു ചിലപ്പോൾ ഒരു മാസത്തിലേറെ, ഒരു മാസത്തിലേറെ അള്ളാഹുവിൻ്റെ ഹബീബ് ആ ഗുഹയിൽ ഒറ്റയായിരുന്ന് ആരാധന അർപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന, അവിടെ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഇഖ്റ, വായിക്കുക. ഇഖ്റ, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് വായിക്കാൻ പറയുന്നു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് വായിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് ഓത്തറിയില്ല, എനിക്ക് ഓത്തറിയില്ല, എനിക്ക്
അക്ഷരാഭ്യാസമില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഉടനെ മഹാനായ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളെ കൂട്ടിപ്പിടിക്കുകയാണ്, നബി തങ്ങളെ അണച്ചുകൂട്ടുകയാണ്. ആ അണച്ചുകൂട്ടിയ ഘട്ടത്തിൽ നബി തങ്ങൾ പേടിച്ചുകൊണ്ട് ഒരു അദൃശ്യ ശക്തി നബി തങ്ങളെ, മനുഷ്യനാകുന്ന നബിയെ അണച്ചുകൂട്ടിയപ്പം നബി തങ്ങളൊന്ന് വിറച്ചുപോയി, നബി തങ്ങളൊന്ന് പേടിച്ചുപോയി. ആ പേടിയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് ഓതുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൊടുത്തത് എവിടം വരെയാണ്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അലഖ് അഥവാ ഇഖ്റഉ ബിസ്മിയുടെ ആദ്യം മുതൽ മാലം യഅലം വരെയുള്ള അഞ്ച് ആയത്തുകളാണ് നബി തങ്ങൾക്ക് ഓതിക്കൊടുത്തത്. ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുകൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. അവിടം വരെ നബി തങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാണ്. നബി തങ്ങൾ അത് പ്രകാരം ഓതുകയാണ്. ഇതായിരുന്നു എൻ്റെ കുട്ടികളെ നബി തങ്ങൾക്ക് അള്ളാഹു ആദ്യമായി ഇറക്കിക്കൊടുത്ത ദിവ്യ സന്ദേശം അഥവാ വഹി. പിന്നീട് ഇവിടെ നിന്നങ്ങോട്ട് നീണ്ട 23 കൊല്ലം കൊണ്ടാണ് ഖുർആൻ മുഴുവനും ഇറക്കപ്പെട്ടത്. എത്ര കൊല്ലം കൊണ്ടാണ്? 23 കൊല്ലം കൊണ്ടാണ് ഖുർആൻ മുഴുവനും ഇറക്കപ്പെട്ടത്. എത്ര ജുസ് ഉണ്ട് ഖുർആനിൽ? 30 ജുസ് അല്ലേ. എത്ര അധ്യായങ്ങളുണ്ട്? 114 അധ്യായങ്ങളുണ്ട്. എത്ര ആയത്തുകളുണ്ട്? 6,666 ആയത്തുകളുണ്ട്. ഈ 114 അധ്യായങ്ങളുള്ള 6,666 ആയത്തുകളുള്ള വിശുദ്ധ ഖുർആനിനെ മുഴുവനായിട്ടും ഇറക്കപ്പെട്ടത് നീണ്ട 23 കൊല്ലം കൊണ്ടാണ്. ആദ്യമായിട്ട് നബി തങ്ങൾക്ക് വഹി ലഭിക്കുന്നതെന്നാണ്? ഹിജ്റക്ക് 13 വർഷം മുമ്പ് റമദാൻ 17-നാണ്. നബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിൻ്റെ 13 കൊല്ലം മുമ്പ് റമദാൻ 17-നാണ് ഈ വഹി നബി തങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് പാഠപുസ്തകം ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും പുസ്തകം എടുക്കൂ. നുബുവത്ത്, നബിപ്പട്ടം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് അള്ളാഹു തആല നുബുവത്ത് കൊടുത്തത്. എഴുത്തും വായനയും അറിയാതെയാണ് നബി തങ്ങൾ വളർന്നത്. ചെറുപ്പം മുതൽക്ക് തന്നെ ബിംബങ്ങളും ബിംബാരാധനയും നബി തങ്ങൾക്ക് വലിയ വെറുപ്പായിരുന്നു. വിശ്വസ്തത, പരോപകാരം മുതലായ സൽഗുണങ്ങൾ കൊണ്ട് നബി തങ്ങൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. നുബുവത്തിൻ്റെ മുന്നോടി എന്ന നിലക്ക് പല സംഗതികളും അനുഭവപ്പെടാൻ തുടങ്ങി. ചിലപ്പോൾ ശക്തിയായ ഒരു പ്രകാശം കാണുകയും വേറെ ചിലപ്പോൾ ആളില്ലാതെ വിളിയും ശബ്ദവും കേൾക്കുകയും മറ്റു ചിലപ്പോൾ കല്ലും മരവും സലാം പറയുകയും ചെയ്തിരുന്നു. അതിനെല്ലാം പുറമേ സത്യമായ ചില സ്വപ്നങ്ങൾ കാണുകയും അതു യഥാർത്ഥമായി പുലരുകയും ചെയ്തിരുന്നു. ഈ വക മുന്നോടികളെല്ലാം ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഒറ്റയായിരുന്ന് ആരാധന ചെയ്യൽ തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതിനായി സമീപത്തുള്ള ഹിറാ എന്ന മലയിലെ ഒരു ഗുഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത്. അവിടെ ആരാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക്
പ്രത്യക്ഷപ്പെട്ടതും വഹി കൊടുത്തതും. യഖ്റ ബിസ്മി റബ്ബിക എന്ന സൂറത്തിൻ്റെ ആദ്യ ഭാഗം മാലം യഅലം വരെ മാത്രമാണ് നുബുവത്ത് നൽകപ്പെട്ടപ്പോൾ ഓതിക്കൊടുത്തത്. പിന്നീട് 23 കൊല്ലം കൊണ്ട് ഖുർആൻ മുഴുവനും ഇറക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ഈ പാഠം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് ശരിക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും അതിലുള്ള ചോദ്യോത്തരങ്ങൾ എഴുതുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.